ശ്രീ സജിച്ചെറിയാൻ, എന്താണ് ചെങ്ങന്നൂരിലെ സ്ഥിതി? 2018 പ്രളയത്തിൽ ശ്രീ സജിച്ചെറിയാൻ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാരിനോട് നടത്തിയ അഭ്യർത്ഥന ആർക്കും മറക്കാനാവില്ല. ന്യൂസ് അവറിലൂടെയായിരുന്നു ആ കാര്യം ശ്രീ സജിച്ചെറിയാൻ പറഞ്ഞതും. ഇന്നിപ്പോൾ ഡാമുകൾ തുറക്കുകയാണ്, എന്താണ് സ്ഥിതി? ഗവൺമെന്റ് നല്ല നിലയിൽ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തര യോഗം തന്നെ വിളിച്ചു ചേർത്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത് ജില്ലയിലെ യോഗം നടന്നു. ഇന്ന് റവന്യൂ മന്ത്രിയും പ്രസാദ് മിനിസ്റ്ററും പങ്കെടുത്ത് ഇന്ന് ഞാനിവിടെ പങ്കെടുത്ത യോഗം നടന്നു. എല്ലാ മണ്ഡലങ്ങളിലും MLA മാർ പങ്കെടുത്ത യോഗം നടന്നു. പഞ്ചായത്തര യോഗം നടന്നു. വാർഡുതല യോഗം നടന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം അതിൽ അണിനിരത്തിയിട്ടുണ്ട്. ഒരു ജനകീയമായി തന്നെ ഈ പ്രശ്നം ഞങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യുകയാണ്. മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ വലിയ തരത്തിലുള്ള ഒരു സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യാപകമായ തോതിൽ വള്ളങ്ങൾ ഞങ്ങൾ ഇപ്പൊ തന്നെ കുട്ടനാട്ടിൽ 26 വള്ളം കൊടുത്തു. ചെങ്ങന്നൂരിൽ ഇപ്പൊ 10 വള്ളം വന്നു. പത്തനംതിട്ടയ്ക്ക് ഞങ്ങൾ 10 വള്ളം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തേക്കും മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നല്ല രൂപത്തിൽ തന്നെ വള്ളങ്ങളിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അപ്പൊ തന്നെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമയം സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കക്കി ഇപ്പൊ തോന്നുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് നല്ല ജാഗ്രതയാണ്. കാരണം ഞങ്ങളിപ്പോ ചെങ്ങന്നൂരിൽ 54 ക്യാമ്പ് തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളെ ക്യാമ്പിലേക്ക് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ മാറ്റിയിരിക്കുകയാണ്. കുട്ടനാട്ടിൽ ലേശം ആള് മാറുന്നതിനകത്ത് ചില കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ മീറ്റിംഗ് കൂടി രാത്രി കൊണ്ട് അവിടെ ആവശ്യമായ മാറ്റം ആളുകളെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 680 കെട്ടിടങ്ങൾ ക്യാമ്പ് നടത്താൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം, ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ എല്ലാവരും 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ട് ഒരാശങ്കയും ഉണ്ടാകാത്ത രൂപത്തിൽ നല്ല ജാഗ്രതയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചെങ്ങന്നൂരിലൊക്കെ എന്താണ് സ്ഥിതി? പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ മഴയിലും തുടർന്ന് പമ്പയിൽ വെള്ളം കൂടിയതോടുകൂടി ഉണ്ട് ബിനു. കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. ആ കയറിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് ഒരു 10 മണിയോടുകൂടി രാത്രി കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ വെള്ളം അവിടെ കുറച്ച് കൂടി വന്നാലും അപകടമൊന്നും സംഭവിക്കത്തില്ല. ആശങ്ക വേണ്ട, കാരണം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. 2018 അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആദ്യം നടത്താൻ പറ്റാതെ പോയതാണ് നമുക്കൊരു വൈഷമ്യം ഉണ്ടായത്. ഇപ്രാവശ്യം ആ പ്രശ്നമില്ല. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് അതിന്റെ പ്രവർത്തനം ശരിയായ രൂപത്തിൽ ഇപ്പോൾ ശാസ്ത്രീയമായി ക്രമീകരിച്ചു. അവിടുത്തെ പൊഴി മുറിച്ചത് കൊണ്ട് വലിയൊരു ഗുണം പറ്റി. കടലിലോട്ട് ഇഷ്ടം പോലെ വെള്ളം പൊക്കോണ്ടിരിക്കുന്നു. കടലിൽ വെള്ളം എടുക്കുന്നത് കൊണ്ട് കുട്ടനാട്ടിൽ വെള്ളം കാര്യമായി ചെങ്ങന്നൂരും നമുക്ക് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. കടലിലേക്കുള്ള വെള്ളം ഒഴുക്ക് തടസ്സപ്പെടുന്നതിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം വരാൻ സാധ്യത. അപ്പൊ വേലി ഇറക്കം നല്ലതുപോലെ ഉണ്ട്. വേലിയേറ്റം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു എന്ത് പ്രകൃതിക്ക് അങ്ങനെ എന്തെങ്കിലും കുഴപ്പം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആശങ്കപ്പെടേണ്ടത്. അതുകൊണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടർ ഉയർത്തിയതും അവിടെ പൊഴി മുറിച്ചതും നമുക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് ഗവൺമെന്റ് ചെയ്തത്. അതുകൊണ്ട് ആശങ്കയില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. അല്ല, ഇതിനകം മുങ്ങി പകുതിയൊക്കെ മുങ്ങിയ വീടുകളുണ്ട് ചെങ്ങന്നൂരൊക്കെ പല മേഖലകളിലൊന്ന് പറയുന്നു. ഈ കക്കി ഡാമിലെ വെള്ളം വരുമ്പോൾ 10 സെന്റിമീറ്ററോ 15 സെന്റിമീറ്ററോ ഒക്കെ നദിയിലെ ജലനിരപ്പ് ഉയർന്നാലും അവിടെ ഭീഷണി ഉണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഒരു 20 സെന്റിമീറ്റർ വരെ പ്രതീക്ഷിക്കുന്നത്. ഒരു ഒരു 20 സെന്റിമീറ്റർ മേളിലോട്ട് വരുന്നതിൽ മാത്രമുണ്ട് പ്രോബ്ലം വരാൻ സാധ്യത. എല്ലാ മുന്നൊരുക്കങ്ങളും എടുത്തിട്ടുണ്ട്, തയ്യാറാണ്. ഏത് സാഹചര്യത്തെ നേരിടാൻ? എല്ലാ തയ്യാറെടുപ്പും എല്ലാ അർത്ഥത്തിലും ചെയ്തു കഴിഞ്ഞു. ഒരു ആശങ്കയും വേണ്ട. നന്ദി ശ്രീ സജീച്ചെറിയാൻ.